തിറയാട്ടം ആചാരങ്ങളും അനുഷ്ഠാനവും രണ്ടാം ഭാഗം. ആദിമ ഗോത്ര സംസ്കാരത്തിൻ്റെ ജീവിത രീതികളും ആചാരാനുഷ്ഠാനങ്ങളും തിറയാട്ടത്തിലും അനുബന്ധ കാവാചാരങ്ങളിലും പ്രകടമാണ്. നാഗാരാധന, വൃക്ഷാരാധന, മലദൈവ സങ്കല്പങ്ങൾ, വീരാരാധന, അമ്മ ദൈവ ആരാധന മുതലായവ ഇവിടുത്തെ കാവാചാരങ്ങളിൽ ഉൾപ്പെടുന്നു. പെരുമണ്ണാൻ സമുദായത്തിനാണ് തിറകെട്ടിയാടുന്നതിനുള്ള പരമ്പരാഗത അവകാശമുള്ളത്. എന്നാൽ ചെറുമർ, പാണർ എന്നീ സമുദായങ്ങളിലും ചിലയിടങ്ങളിൽ തിറകെട്ടിയാടാറുണ്ട്. ദേവപ്രീതിക്കായി കോലം കെട്ടിയാടുന്ന ചടുലവും വർണ്ണാഭവും ഭക്തി നിർഭരവുമായ ഗോത്ര കലാരൂപമാണിത്. തനതായ ആചാരാനുഷ്ഠാനങ്ങളും കലാപ്രകടനങ്ങളും തിരയാട്ടത്തെ മറ്റു കലാരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. കോലധാരികൾ, ചമയക്കാർ, മേളക്കാർ, അനുഷ്ഠാന വിദ്വാൻമാർ, കോമരങ്ങൾ, സഹായികൾ എന്നിവരടങ്ങുന്ന തിരയാട്ട സമിതികളാണ് കാവുകളിൽ തിരയാട്ടം നടത്തുന്നത്. തിരയാട്ടത്തെ വെള്ളാട്ടം, തിറ എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. പകൽ വെളിച്ചത്തിൽ നടത്തുന്നതാണ് വെള്ളാട്ടം. രാത്രിയിൽ ചൂട്ടു വെളിച്ചത്തിലാണ് തിറക്കോലങ്ങൾ നിറഞ്ഞാടുന്നത്. ദേവമൂർത്തികളും കുടിവെച്ച മൂർത്തികൾക്കും തിറകെട്ടിയാടുന്നു. തിറയാട്ടം എന്ന പദത്തിന് വർണ്ണാഭമായ ആട്ടം എന്നാണ് പൂർവികർ നൽകിയിരിക്കുന്ന അർത്ഥം. നൃത്തവും ഗീതങ്ങളും വാദ്യഘോഷങ്ങളും മുഖത്തെഴുത്തും മെയ്യെഴുത്തും ചമയങ്ങളും ആയോധന കലയും അനുഷ്ഠാനങ്ങളും കോർത്തിണക്കിയ ചടുലമായ കലാരൂപമാണിത്. ചൂട്ടുവെളിച്ചത്തിൽ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ കാവുമുറ്റങ്ങളിൽ അരങ്ങേറുന്ന ഈ ദൃശ്യവിസ്മയം തെക്കൻ മലബാറിൻ്റെ തനത് കലാരൂപമാണ്. കേരളത്തിലെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ കാവുകളിലാണ് തിറയാട്ടം അരങ്ങേറുന്നത്. ശ്രേഷ്ഠമായ ആചാരാനുഷ്ഠാനങ്ങളും ചടുലതയാർന്ന കലാപ്രകടനങ്ങളും തിറയാട്ടത്തെ മറ്റു കലാരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. എന്നാൽ മലബാറിലെ തെയ്യം, തീയാട്ട്, മധ്യകേരളത്തിലെ മുടിയേറ്റ്, തിരുവിതാംകൂറിലെ പടയണി, തുളുനാട്ടിലെ കോള എന്നീ അനുഷ്ഠാന കലകളുമായി തിറയാട്ടത്തിന് ചില സാദൃശ്യങ്ങളുണ്ട്. ഭഗവതി, ഭദ്രകാളി, നീലഭട്ടാരി, കരിങ്കാളി, നാഗകാളി, തീച്ചാമുണ്ടി, രക്തേശ്വരി തുടങ്ങിയ ദേവീഭാവ കോലങ്ങളും കരിയാത്തൻ, കരുമകൻ, കുലവൻ, മുണ്ഡ്യൻ, തലച്ചിലവൻ, കരിവില്ലി തുടങ്ങിയ ദേവഭാവത്തിലുള്ള കോലങ്ങളും പ്രാദേശിക ദൈവസങ്കല്പത്തിലുള്ള കുട്ടിച്ചാത്തൻ, കാളിനീലിയമ്മ, ഭണ്ഡാരമൂർത്തി തുടങ്ങിയവയും തിറയാട്ടത്തിൽ ദേവമൂർത്തികളാണ്. തെക്കൻ മലബാറിലെ കാവുകളിൽ കുടിവെച്ച മൂർത്തികൾക്കും തിറകെട്ടിയാടാറുണ്ട്. തറവാടുകാരനവർ മന്ത്രം, വൈദ്യം, കലകൾ മുതലായവയിൽ പ്രാവീണ്യം നേടിയവർ, കാവിന് കാരണഭൂതനായ വ്യക്തി, ആയോധനമുറകളിൽ കഴിവുള്ളവർ മുതലായവരുടെ മരണശേഷം കാവിൽ കുടിയിരുത്തി ആരാധിക്കുകയും കോലം കെട്ടിയാടുകയും ചെയ്യുന്നു. ഗുരുമൂർത്തി, ചെട്ടിമൂർത്തി, പെരുവണ്ണാൻ മൂർത്തി, മലയാളം തമ്പുരാൻ, മുത്തപ്പൻ, കളവങ്കോട് മാക്കം, പന്തപ്പുറത്തു പാഞ്ചാലി മുതലായവ കുടിവെച്ച മൂർത്തികളാണ്. തിറയാട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വേഷം ഭഗവതി തിറ ആകുന്നു. പുരാവൃത്തത്തിലുള്ള ധാരികവധം ഇതിവൃത്തമാക്കിയാണ് ഭഗവതി തിറയുടെ അവതരണം. തിറയാട്ടത്തിൽ ചെണ്ട, ഇലത്താളം, തുടി, കുഴൽ എന്നീ വാദ്യോപകരണങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നു. ഓരോ തിറയ്ക്കും പ്രത്യേകം തോറ്റങ്ങളും അഞ്ചടികളും താളങ്ങളും പ്രയോഗത്തിലുണ്ട്. ചൂട്ടുകളിക്കൊപ്പമാണ് തിറക്കോലങ്ങൾ ഉറഞ്ഞാടുന്നതും നൃത്തം ചെയ്യുന്നതും. ഇരു കൈകളിലും കത്തിച്ച ചൂട്ടുമായി മേളത്തിനൊപ്പം താളാത്മകമായി നൃത്തവും ആയോധനമുറകളും പ്രദർശിപ്പിക്കുന്നതാണ് ചൂട്ടുകളി.
വൈവിധ്യങ്ങളായ അനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായ തിറയാട്ടം ഇന്നും കാവുകളിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു. ഇരുന്നു പുറപ്പാട്, കാവിൽ കയറൽ, വില്ലികളെ കെട്ടൽ, കാവുണർത്തൽ, അരിയും പൂവും എടുക്കൽ, ഒടക്കു കഴിക്കൽ, തിരുനെറ്റി പതിക്കൽ, വെട്ടുവാചകം ചൊല്ലൽ, ഗുരുതി, കനലാട്ടം, ചാന്തുതിറ, കുടികൂറ്റൽ എന്നിവ പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങളാണ്. വിചിത്രമായ വേഷവിധാനങ്ങളാണ് തിറക്കോലങ്ങൾക്കുള്ളത്. ഓരോ കോലങ്ങൾക്കും പ്രത്യേകം മുഖത്തെഴുത്തും മെയ്യെഴുത്തും മറ്റു ചമയങ്ങളും ഉണ്ടാകും. ചില തിറകൾക്ക് വളരെ ഉയരത്തിലുള്ള മുടി കാണുന്നുണ്ട്. ഈ പ്രത്യേകതകളാണ് ഓരോ കോലങ്ങളെയും മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കത്തിച്ച പന്തങ്ങൾ, വാൾ, പരിച, കുന്തം, അമ്പും വില്ലും ഇവ വേഷങ്ങൾക്കനുസരിച്ച് കോലധാരികൾ ആട്ടത്തിനിടയിൽ ഉപയോഗിക്കാറുണ്ട്. ദേവാരാധന മൂർത്തിയായ കരിയാത്തനെക്കുറിച്ചാവാം ഇനി